അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഒരു വീഡിയോ കാണാൻ ഇടയായി. പുതിയതായി പുറത്തിറങ്ങിയ ഒരു സിനിമയുടെ ഭാഗമാണ്. സിനിമയെപ്പറ്റി ആളുകളുടെ അഭിപ്രായം നോക്കിയപ്പോൾ പലരും നല്ലതും ചീത്തയും പറയുന്നുണ്ട്. മതത്തിലെ വിവേചനത്തെ തുറന്നു കാണിക്കുന്നു എന്നും മതേതര മൂലം ഉയർത്തിപ്പിടിക്കുന്നു എന്നെല്ലാം അതിനെപ്പറ്റി അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ സിനിമ എന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. സിനിമ എന്നത് ഇസ്ലാമിന് എതിരായ കാര്യമാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മറ്റൊരു രംഗം കാണാനിടയായി. ഒരു ഉമ്മ ഒരു തിയേറ്ററിന്റെ മുമ്പിൽ നിന്ന് കരയുന്ന ഒരു വീഡിയോ. ആ ഉമ്മയുടെ മകനിറക്കിയ ഒരു സിനിമ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ കരയുന്നത്. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമെന്നും ആ ഉമ്മ പറയുന്നു. ആ ഉമ്മയുടെ കണ്ണീരിൽ എന്നാൽ സത്യമുണ്ട്. തൻ്റെ മകൻ്റെ ബിസിനസ് വിജയിച്ച സന്തോഷമാണ് ആ ഉമ്മാക്ക്. എന്നിരുന്നാലും ആ ഉമ്മയുടെ തെറ്റിദ്ധാരണ മാറേണ്ടിയിരിക്കുന്നു. സിനിമ ഒരിക്കലും നമ്മുടെ സഹോദരങ്ങൾ ജോലിയുടെ ഭാഗമാക്കരുത് എന്നേ പറയാനുള്ളൂ. പറഞ്ഞു വന്നത് എന്തെന്നാൽ, ഓൻക്ക് എന്തിൻ്റെ കേട എന്ന പേരിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ ഒരു ചെറിയ ഭാഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമാവുകയാണ്. അതിൽ ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും അവഹേളിക്കുന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണാനിടയായത്. ഇന്നത്തെ കാലത്ത് ഇസ്ലാമിൻ്റെ വളർച്ചയെ ലക്ഷ്യം വെച്ചും അതുപോലെ ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകാനുമായി എല്ലാം ഉസ്താദുമാരും ചില പണ്ഡിതരും യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസുകളും മറ്റും എടുത്തുകൊടുക്കാറുണ്ട്. അതിലൂടെ നല്ല സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുക എന്ന ലക്ഷ്യം കൂടി നടപ്പാക്കുകയാണ്. എന്നാൽ അതിനെ അവഹേളിക്കുന്ന തരത്തിലാണ് ആ സിനിമാ ഭാഗം കാണാൻ സാധിച്ചത്. ഉസ്താദുമാരുടെയും പണ്ഡിതന്മാരുടെയും ശബ്ദരീതിയവരെ അവഹേളിക്കുന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു അത്. ഇത്തരത്തിൽ മുസ്ലിം മത വിഭാഗത്തെപ്പറ്റി ഒരു സിനിമ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു രംഗത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ബന്ധപ്പെട്ടവർ വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നെഗറ്റീവ് ചിന്താഗതികളാണ് വളർത്തുന്നത് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. ആ രംഗം കാണാൻ ഇടയായപ്പോൾ അത് ശരിയായില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത്. ഏത് രീതിയിലായാലും അറിവ് പകർന്നു നൽകുന്നവരെ നാം അവഹേളിക്കരുത്. ഒരു അറിവ് നമുക്ക് ആരെങ്കിലും നൽകിയാൽ ആ വ്യക്തി നമുക്ക് ഗുരുതുല്യനാണെന്ന് നാം ഓർക്കണം. ഇത്തരത്തിൽ സമൂഹത്തിൽ അവഹേളിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിക്കൂടാ. അള്ളാഹു സുബ്ഹാനഹു വതാല നല്ലത് പഠിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.